നമസ്കാരം. ജ്യോതിഷത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നതായ സമയമാകുന്നു. ജ്യേഷ്ഠമാസം ആരംഭിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ശിവയോഗം, സിദ്ധയോഗം, സർവാർത്ഥ സിദ്ധിയോഗം യോഗങ്ങൾ ജീവിതത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാം. ചില നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ അത്ഭുതകരമായ യോഗങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. പ്രത്യേകിച്ചും നാല് രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ശുഭയോഗങ്ങളിൽ നിന്നും പ്രയോജനം ലഭിക്കുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം തേടിയെത്തിയിരിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ലക്ഷ്മിനാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ആ സൗഭാഗ്യം തേടിയെത്തിയിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യത്തെ രാശി മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ദിവസമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇവരുടെ ജീവിതത്തിലേക്ക് ചില അത്ഭുതകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ ദിവസങ്ങളാണ് കടന്ന് വരിക. അതിനാൽ തന്നെ ഇവർക്ക് നടക്കാത്തതായ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം പെട്ടെന്നുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അത് പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നുമുള്ള ധനനേട്ടങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അത്തരത്തിലുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടി നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ പണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലോൺ, ചിട്ടി, ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ് പരമായ ഉയർച്ച, കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട ഉയർച്ച തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ലക്ഷ്മി കടാക്ഷത്താൽ വന്നു ചേരാം. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാം. സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ തേടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. തൊഴിൽ മാറാനും അനുകൂലമാണ് സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തിപ്പെടുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ യുവാക്കൾക്ക് അവസരങ്ങൾ വന്നു ചേരുകയും ബന്ധങ്ങളിൽ പുതുമ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് സമയം എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഈ നിമിഷം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ ചില കാര്യങ്ങൾ, ചില അപകടങ്ങൾ പോലും ഒഴിവാവുകയും ചില കാര്യങ്ങൾ നിങ്ങൾക്ക്, അത് തൊഴിൽപരമായും ബിസിനസ് പരമായും നിങ്ങൾക്ക് അനുകൂലമാകും. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് എന്ന് തന്നെ പറയാം. രാവിലെ എഴുന്നേറ്റ് വെള്ള വസ്ത്രം ധരിച്ച് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ശ്രീസുക്ത പാരായണം ചെയ്യുന്നതും ദേവിക്ക് താമരപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമായ പരിഹാരങ്ങളാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ വേഗം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരായ വ്യക്തികൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ആത്മവിശ്വാസം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എല്ലാ ജോലികളും ആത്മവിശ്വാസത്തോടെ തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ കർമ്മമേഖല, നിങ്ങളുടെ വിദ്യയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ
നിങ്ങളിലേക്ക് വന്നു ചേരുകയോ പ്രവർത്തിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ സഫലമാകുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിന് മാറ്റം വരും എന്ന കാര്യം ഓർക്കുക. ആഗ്രഹം സഫലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങളിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ, ആ കാര്യങ്ങൾ പൂർത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില ആശങ്കകൾ പരിഹരിക്കുവാനും ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. എന്നാൽ മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അശ്രദ്ധയാലോ നഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പാടൂ. കൂടാതെ ചെറുകിട കച്ചവടക്കാർക്കും അനുകൂലം തന്നെയാണ് സമയം. ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ കരിയർ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ, ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പ്രധാനമായും വിദേശത്ത് ജോലി ലഭിക്കുക, ജോലി മാറുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് പറയാം. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇണയുമായുള്ള ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ചില പരിഹാരം ചെയ്യുന്നതും ഈ ഫലം പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ വേഗം അനുകൂലമാകുവാൻ സഹായകരമായി തീരും. ലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി ലക്ഷ്മി ദേവിക്ക് കബഡി, അടയ്ക്ക, താമര, പായസം മുതലായവ സമർപ്പിക്കുകയും ലക്ഷ്മി ചാലസ പാരായണം ചെയ്യുന്നതും ഈ ഫലങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാനും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. ശരിയായ രീതിയിൽ ലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ചില മാറ്റങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്ന് പറയാം. കാരണം ഈ സമയം ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അധിക ചിലവുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം ലാഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇതെല്ലാം ഇപ്പോഴും പ്രാവർത്തികമാകണം എന്നില്ല. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിദേശവുമായി ബന്ധപ്പെട്ട് അഥവാ വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. പഠനം കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വരുമാനം ലഭിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികപരമായ ക്ലേശങ്ങൾ, പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഏത് കാര്യത്തിലും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. മികച്ചതായ രീതിയിൽ ഏത് കാര്യത്തെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കാം. ഈ സമയം നിങ്ങളുടെ ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. പലരുടെയും വാക്കുകൾ കേട്ട് പ്രേരണയാൽ പല കാര്യങ്ങളും ചിന്തിക്കാതെ ചെയ്യുകയാണ് എങ്കിൽ ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സമയം എങ്കിലും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുകിട കച്ചവടക്കാരും മറ്റ് വ്യക്തികളും ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അതായത് സ്വയം ചിന്തിച്ച്
ഉറപ്പിച്ചതിന് ശേഷം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ, വളരെയധികം മനസമാധാനം എന്നിവ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പലതരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം അന്യരായ വ്യക്തികളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ശുഭകരം. അതായത് അനാവശ്യമായി ഇടപെടാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. ബന്ധങ്ങൾ വഷളാകുവാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും ലക്ഷ്മി കടാക്ഷം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ ഈ സമയം ചില ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നതും ഉത്തമമാകുന്നു. സാമ്പത്തിക പുരോഗതിക്കായി ലക്ഷ്മി ദേവിക്ക് 5 ചുവന്ന പൂക്കളും 5 കവടിയും മഞ്ഞളിൽ പൊതിഞ്ഞ് സമർപ്പിച്ച് യഥാവിധി പൂജിക്കുക. ഇതിനുശേഷം ചുവന്ന തുണിയിൽ കെട്ടി ഇവ അലമാരിയിൽ അഥവാ പണം സൂക്ഷിക്കുന്ന ഇടത്ത് സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമാണ്. തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കും. തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്ത് ലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന് പറയാം. കാരണം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭവനങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ സമയം കഠിനാധ്വാനത്തിലൂടെ വിജയങ്ങൾ നേടുക, അർഹിച്ചതായ പ്രതിഫലം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സ് വിഷമത്തിലാണ് അല്ലെങ്കിൽ ആശങ്കയുണ്ട് എന്ന് പറയാം. അത്തരം ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങൾ അത്തരത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആത്മവിശ്വാസം ഈ സമയം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മാനസികപരമായ സമാധാനം ദേവി കടാക്ഷത്താൽ അല്പം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പ്രണയികൾക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുവാൻ ഈ സമയം സഹായകരമായി തീരും. കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങൾ, പുതിയ കരാറുകൾ ലഭിക്കുക, ബിസിനസ് വിപുലീകരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ സമയം നിങ്ങൾക്ക് അമിതമായ ചെലവ് വന്നു ചേരുവാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കുന്നത് മൂലം ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അശ്രദ്ധയാലും സംഭവിക്കാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ആത്മവിശ്വാസവും വർദ്ധിക്കും. അതിനാൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും ഒരു കാര്യം ശ്രദ്ധിക്കുക, ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളിൽ നിന്നും ധനപരമായ ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാകുന്നു. ബിസിനസ്സിലും കർമ്മ മേഖലയിലും തൊഴിൽ മേഖലയിലും ഈ കാര്യങ്ങൾ പ്രതിഫലിക്കും എന്ന കാര്യം ഓർക്കുക. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ചതി സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശുഭകരമായി സംഭവിക്കുന്നത് ലക്ഷ്മി കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ തീർച്ചയായും ഞാൻ ഈ പറയുന്ന ദോഷപരിഹാരം കൂടി നിങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സാമ്പത്തിക പുരോഗതിക്കായി ലക്ഷ്മി ദേവിക്ക് 5 ചുവന്ന പൂക്കളും 5 കവടിയും മഞ്ഞൾ പൊതിഞ്ഞ്
സമർപ്പിച്ച് യഥാവിധി പൂജിക്കുക. ഇതിനുശേഷം ചുവന്ന തുണിയിൽ കെട്ടി സുരക്ഷിതമായി അലമാരിയിൽ തന്നെ സൂക്ഷിക്കുക. അലമാരിയിലോ പണം സൂക്ഷിക്കുന്ന ഇടത്തോ സൂക്ഷിക്കാവുന്നതാണ്. ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം. ഈ കാര്യങ്ങൾ കൂടി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ദേവീ കടാക്ഷം ഇരട്ടിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഫലങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യും.